എന്താ ശ്രീമതി ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നോട് ഇത്രയധികം അടുത്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അയ്യോ, അതൊന്നുമല്ല. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ബി ഹാപ്പി, കം ഓൺ. രാധാമണി, എടി രാധാമണി, എന്തിനാടി കൊച്ചു കരയുന്നത്? പാല് കൊടുത്തില്ലേ? പാല് വാങ്ങിക്കൊണ്ടു വാ. കാച്ചതാ, വേറൊന്നും വേണ്ടേ? ആ ഒരു കുപ്പി ഇങ്ങട്. എന്തിനാ കള്ളു വാങ്ങാനോ? എന്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചിന് നേരത്തിനും കാലത്തിനും മുട്ടയും പാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. എന്നാലേ അങ്ങോട്ട് പോരുത്. ഉണ്ണി, വീടിയും തീപ്പെട്ടിയും വാങ്ങിച്ചില്ലേ? എന്റെ കാശുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ എവിടെ നിന്നാടോ കാശ്? ഇത് കടം വാങ്ങിയതാ. വീട് കടങ്ങിട്ടില്ലേ? ഇല്ല. അപ്പോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കടങ്ങിട്ടില്ല. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അതുകൊണ്ടായി ശരീരം ക്ഷീണിക്കുന്നത്. തിന്നണം, നന്നായി തിന്നണം. എനിക്ക് ഈ കുഴലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപയോഗിക്കാനാണല്ലോ തരുന്നത്. ആ തരുന്നതെല്ലാം ഉപയോഗിക്കരുത്. നമുക്ക് പോകാം, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഹാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? ഒരു ഉത്സവ പ്രോഗ്രാം. കാണേണ്ടതാ. നന്ദിനി റെഡി ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, മോഹൻകുമാറിനും സിസ്റ്ററും ഒക്കെ ഉണ്ട്. നമുക്ക് പോവാം. എന്താ? കം ഓൺ. നമുക്ക് നാളെ പോകാം. അയ്യോ, വാർഡൻ വല്ലതും പറയും. നമുക്ക് ബസ്സില്ലെങ്കിലും പോകാമായിരുന്നു. അതിന് ബസ് വേണ്ടേ? ബോറടി മാറ്റാൻ വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ായ നദിയുടെ മാറിൽ ഈവിടുന്ന നീർക്കുമിലകളിൽ ഓടിയെത്തും എന്നോട് പിണക്കണോ? ഓഹോ, നന്ദിനിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഇത്ര അടുത്ത് ഇടപഴകിയപ്പോ നന്ദിനി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതിയത്. ഹാ, ക്ഷമിക്കൂ, തെറ്റെന്റേതാണ്. ഇനി ഒരിക്കലും നന്ദിനെ ഞാൻ ഉപദ്രവിക്കില്ല. നന്ദി കടന്നോ, ഞാൻ പുറത്ത് വരാന്തി കിടക്കാം. Thank you.
ഇതിലൊക്കെ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? എന്തായാലും നമ്മൾ വിവാഹിതരാകാൻ പോയല്ലേ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. കുട്ടികളുടെ ഇടയിൽ ഇതൊരു പാട്ടായി തീർന്നിരിക്കുന്നു. ഇവിടെ തുടർന്നു പോകാൻ ഈ സ്ഥാപനത്തിന്റെ നിയമം അനുവദിക്കുന്നില്ല. നോ, ഇതിലെനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ എം ഹെൽപ്ലെസ്. നന്ദിനിക്ക് പോകാം. ഐ ഫീൽ സോറി ഫോർ യു. ചേച്ചി ജീവിച്ചിരിക്കണമെന്ന് അറിയാൻ വന്ന. അച്ഛൻ എങ്ങനെയുണ്ട്? ചേച്ചി എന്താ ഒരെഴുത്ത് പോലും വായിക്കാഞ്ഞത്? സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ഉണ്ണി. എന്നിട്ടെന്താ അറിയിക്കാഞ്ഞത്? ഇത്ര വേഗം ചേച്ചി ഞങ്ങളൊക്കെ മറക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പോന്നു ചേച്ചി. മോളെ, നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമുക്ക് ഈ കണ്ടുവൊക്കെ നടന്നു.